നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തൂത്തുകൂട്ടുന്ന കരിയിലേനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കി വളരെ കനം കുറഞ്ഞ രീതിയിൽ നമുക്ക് ബക്കറ്റിൽ നിറച്ചിട്ട് പച്ചക്കറി നടാം. സാധാരണ രീതിയിൽ വീട്ടിൽ തൂത്തുകൂട്ടുന്ന കരിയിലേനെ തൂത്തുകൂട്ടി തീയിട്ട് കത്തിച്ച് കളയാറാണ് പതിവ്. എന്നാൽ നല്ല അടിപൊളി കമ്പോസ്റ്റ് ആക്കി മാറ്റി ഇതിനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ ടൈം കളയുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകാം. കരിയിലെടുക്കുമ്പോൾ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഏത് രീതിയിലുള്ള ഇലകളാണ് നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്നത്. അങ്ങനെ ഏത് രീതിയിലുള്ള ഇലകളെന്നില്ല, വീട്ടിൽ കിട്ടുന്ന എല്ലാ കരിയിലേയും നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാവുന്നതാണ്. പ്ലാസ്റ്റിക് ചാക്കിൽ നിറയ്ക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു മൂലയ്ക്ക് തണലുള്ള ഭാഗത്ത് കരിയില കൂട്ടി വെക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. വീടിൻ്റെ ഒരു മൂലയ്ക്ക് തൂത്തുകൂട്ടുകയോ അതുപോലെ തന്നെ ചാക്കിൽ നിറയ്ക്കുകയോ ചെയ്തതിന് ശേഷം അതിനകത്ത് ചാണകത്തിൻ്റെ വെള്ളവും അരി കഴുകുന്ന വെള്ളവും ഒക്കെ തുല്യ അളവിൽ കലക്കി ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. സ്ഥലമില്ലാത്തവരാണ് ഇതുപോലെ ചാക്കിൽ നിറച്ച് കമ്പോസ്റ്റ് ക്കേണ്ടത്. സ്ഥലമുള്ളവരാണെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഒരു മൂലയ്ക്ക് കരിയില കൂട്ടിയതിന് ശേഷം വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റുകളും അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളവും ഒഴിച്ചു കൊടുക്കും. ഇതിന്റെ കൂടെ ഇളം പുല്ലുകൾ വെട്ടി ചേർക്കാമെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആകും. കാര്യം പുല്ലിന്റെ അകത്ത് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. കാർബൺ അടങ്ങിയ കരിയില പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാനായിട്ട് പുല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ചാക്കിൽ നിറച്ച് കെട്ടിയിട്ട് തണലത്ത് മാറ്റി വയ്ക്കാം. ഈർപ്പം എപ്പോഴും നിലനിർത്തേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചാക്ക് തുറന്നു നോക്കണം. അതായത് ഒരു 20 ദിവസം 30 ദിവസം കൂടുമ്പോഴത്തേക്കിനും ചാക്ക് തുറന്നു നോക്കുക. ഈർപ്പം ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തുക. വീടിന്റെ മൂലയ്ക്ക് തണലുള്ള ഭാഗത്ത് കൂട്ടി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ദിവസവും അരി കഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസം ചാണകം കലക്കി ഒഴിക്കാമെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഇതിന്റെ അകത്ത് വീട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും നമുക്ക് വീടിന്റെ മൂലയ്ക്ക് കൂട്ടുന്നവർക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും കരിയിലയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കരിയില വളരെ പെട്ടെന്ന് അടിപൊളി കമ്പോസ്റ്റ് ആവും. 2.5 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് ചെയ്തു നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. താങ്ക് യു.